ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. അപ്പോൾ ആ ഉണ്ണിയപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനായി 2 ഗ്ലാസ് പച്ചരി എടുക്കണം. 2 ഗ്ലാസ് പച്ചരി എടുത്ത് 2 മണിക്കൂർ കുതിർത്താൻ വയ്ക്കണം. അപ്പോൾ കുതിർത്തിയതിന് ശേഷം ആണ് നമുക്കത് അതിൻ്റെ കൂട്ടെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കേണ്ടത്. നമ്മൾ കഴുകി 2 മണിക്കൂർ കുതിർത്താനും വയ്ക്കാം, അല്ലെ, കുതിർത്തിയതിന് ശേഷം കഴുകി എടുത്താലും മതി. അപ്പോൾ നമുക്കിതിനെ ഇനിയിതിനെ എന്തൊക്കെയാണ് കൂട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഇത് ഏലക്കാപ്പൊടി, ഏലക്ക പൊടിച്ചതാണ്. ഇത് ജീരകം. ഇനി നമുക്ക് വേണ്ടിയത് ശർക്കരയാണ്. ആണി ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 ആണിശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് നന്നായി അടുപ്പിൽ വെച്ച് നല്ല ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്ത് തണുത്തതിന് ശേഷം പാളയംതോടൻ പഴം, അതായത് മൈസൂർ പഴം, ഇതും കൂട്ടി നമുക്ക് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം. അപ്പം ഞാനിതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നമ്മളെ നാട്ടിൽ മൈസൂർ പഴം, ഇവിടെ മലപ്പുറം ജില്ലയിൽ മൈസൂർ പഴം എന്നാണ് പറയുന്നത്. നമ്മളിവിടെ പാളയംതോടൻ പഴം എന്നാണ് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. അപ്പം ഇതും കൂട്ടി, ഇപ്പം ഈ പഴം ഒരു ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ ഇനിയിപ്പം നമുക്ക് വേണ്ടിയത് ഒരു സ്പൂണ് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് മാവിൻ്റെ പൊടിയോ, 1 സ്പൂൺ തന്നെ മതി, അധികം വേണ്ട. ഇനി നമുക്ക് ഉരുക്കി തണുക്കാൻ വെച്ചിരുന്ന ശർക്കര നമുക്കിതിലോട്ട് അരിച്ചൊഴിക്കാം. തണുത്തതിന് ശേഷം മാത്രമേ ഇതിലോട്ട് അരിച്ചൊഴിക്കാൻ പാടുള്ളൂ, അരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി നമുക്കതിനൊന്ന് നന്നായി അരിച്ചെടുക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിനെ നമുക്കൊന്ന് ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി വേറൊരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കുറച്ച് നെയ്യ് ഇട്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ അതിലോട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഈ തേങ്ങയ്ക്കും പകരം നിലക്കടല, കപ്പലണ്ടി ആയാലും ഇതുപോലെ ഇട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ടാലും ടേസ്റ്റ് ആവും. എന്നിട്ട് നമുക്ക് 1 സ്പൂണ് സോഡാപ്പൊടിയും കൂടെയാണ് ഇട്ടിരിക്കുന്നത്. ഇതും കൂടെ നന്നായി മിക്സ് ചെയ്ത് 10 മിനിറ്റ് നമുക്കത് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ച് ചെറുതായി ഒന്ന് സോഡാപ്പൊടിയൊക്കെ ഒന്ന് ചേർന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് ഇതുപോലെ എണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് നമുക്കിതുപോലെ ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചെടുക്കാം. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുഴിയിൽ ഒഴിക്കുന്ന സമയത്ത് നിറച്ച് ഒഴിക്കാൻ പാടില്ല. കുഴിയുടെ പകുതി മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ കുഴിയുടെ നിറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കിട്ടൂല. അപ്പം അത് നല്ല രീതിക്ക് അപ്പോൾ പൊട്ടി പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ കുഴിയുടെ പകുതി മാത്രം, അതായത് ഒരു വലിയൊരു സ്പൂൺ, ഞാൻ ഇപ്പോൾ എടുത്ത സ്പൂണിന് ഞാൻ 1 കലണ്ടി ഒരു 5 ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പം ഞാൻ മറിച്ചിട്ടത് ഒരു ഒത്തിരി അധികം ആയിപ്പോയതാണ്, മൂടൊക്കെ കരിഞ്ഞത്. അപ്പോൾ അടിയിലൊക്കെ ചെന്ന് അതിൻ്റെ അടിയിൽ ചെന്ന് തട്ടിയിട്ട് അതിൻ്റെ മൂടൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതെല്ലാം നല്ല കറക്റ്റിന് മാവ് ഒഴിച്ചതാണ് ഇതെല്ലാം. അപ്പോൾ ഇതേപോലെ എല്ലാവരും റെഡിയാക്കി നോക്കുക. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് പഴമാണ്, പാളയംതോടൻ പഴം, അതായത് മൈസൂർ പഴമാണ്. ഇത് ആ ഒരു പഴം ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഇത്രയും സോഫ്റ്റായിട്ട് ഇത് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ ഇനി വേറൊരു പുതിയൊരു ഐറ്റമായി പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.